കറക്റ്റ് നെയിം എനിക്കറിയില്ല, അറിയാവുന്നവരും കമൻറ്റ് ചെയ്തോളി. രണ്ട് ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പറഞ്ഞാണെന്നറിയില്ല, നമ്മൾ സൂപ്പർ അങ്ങനെ പറഞ്ഞിട്ട് ചെയ്തേ പോലെ. എന്തടിക്കുന്നതെല്ലാം നല്ല പാറയാണ്. ഹലോ മച്ചവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മനു കടക്കോടം. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോകാട്ടെ. ഈ യാത്ര എന്ന് വെച്ചാൽ ഒരു വസന്തം കാണാൻ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ വസന്തം എന്ന് വെച്ചാൽ 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി വസന്തം. ഞാൻ ഇതുവരെ നീലക്കുറിഞ്ഞി പൂത്തത് കണ്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ നേരെ കോട്ടയം പോണത്, തൃപ്പൂണിത്തുറ നേരെ കോട്ടയം നിന്നിട്ട് അവിടുന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്. അവരായിട്ട് അവരുടെ വണ്ടിയിൽ നേരെ ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ പൂപ്പാറയ്ക്കടുത്തുള്ള കുറിഞ്ഞി കാണാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ 3-4 സ്ഥലങ്ങളിൽ കുറിഞ്ഞി പൂത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ പല സ്ഥലത്തും കുറിഞ്ഞി ഇപ്പോൾ ഇല്ല. കുറിഞ്ഞി ഇങ്ങനെ എന്താ പറയുക, കൊഴിഞ്ഞു പോയി, ആ കുറിഞ്ഞിൻ്റെ കളർ പോയി, അങ്ങനെ പല ഇത് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ്, അതൊന്നും മൈൻഡ് ചെയ്യാനുള്ള. നമ്മൾ ഇന്ന് കുറിഞ്ഞി കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള കാഴ്ചകളും ആ ഒരു വില്ലേജും കാര്യങ്ങളെല്ലാം നമ്മൾ ചിലപ്പോൾ ഉൾപ്പെടുത്തുന്നത്. കൂടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടെൻറ്റ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ടെൻറ്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ ഗ്യാസും നമ്മൾ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത് അങ്ങനെയൊരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ യാത്ര പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പോയി കുറിഞ്ഞു പൂത്തത് കണ്ടിട്ട് വരാം. അതുപോലെ ഇത് കറക്റ്റ് ലൊക്കേഷൻ അവിടെയാണ്, ഇപ്പോൾ ഇവിടെ കുറിഞ്ഞി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ട് കേട്ട് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും യാത്ര പോയാലോ, പോവാം. ദേ പോയി. നമ്മളിത് പോകുന്ന വഴിക്ക് മുണ്ടക്കയം വഴി നേരെ കുട്ടിക്കാനം പോകുന്ന റൂട്ട് നമ്മൾ ഒരു അടിപൊളി വ്യൂ കണ്ടിട്ടാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയാണ്. അപ്പോൾ ആ വ്യൂ ഒന്ന് കാണിച്ചു തരാവേ. ഒരു രക്ഷയില്ലാത്തരും അടിപൊളി ഉണ്ടാ. അപ്പനെ ഞങ്ങളുടെ ഇറങ്ങിയാലോ? ആ പോരെ പോരെ ഉണ്ടോ. മലനിരകളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കണം. ഇതൊക്കെ താഴെ രണ്ടുമൂന്ന് വീടൊക്കെ ആണ് കേട്ടോ. 1, 2, 3, 4 വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃഷിയാണ്, പൈനാപ്പിൾ. അടിപൊളി വ്യൂ ആണ്. മലകളൊക്കെ ഇങ്ങനെ മേഘങ്ങളിൽ ഇങ്ങനെ മുട്ടിയിരിക്കുക, ചെറിയ കോടയും കാണാം. ഇതിപ്പോൾ ഇതുണ്ട്, റോഡ് സൈഡാണ്. റോഡ് സൈഡ് ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് കാറൊക്കെ നിർത്തി ഇതൊന്ന് കാണാനുള്ള ചെറിയൊരു സ്പേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഈ ഒരു കാഴ്ച തന്നെ. എന്തായാലും പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കാഴ്ചകളൊന്നും മിസ് ചെയ്യാൻ പാടില്ല. നമ്മളെല്ലാം നമ്മൾ കണ്ടിട്ടേ പോകുള്ളൂ. അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇനി പോകുന്തോറും അടിപൊളി സ്ഥലങ്ങൾ നമ്മളിങ്ങനെ നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത് വെച്ചാൽ പഞ്ഞങ്ങാനം എന്നൊരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ്. നമ്മൾ അതുവഴി ആ ഒരു വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് അവിടെ നമ്മൾ കയറിയില്ല, നമ്മൾ വിട്ട് പോരേതാ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു അടിപൊളി വെള്ളച്ചാട്ടം തന്നെ കേട്ടോ. അത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട്, കടകളൊക്കെ ഉണ്ട്. ഒരു വളവിൽ തന്നെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഏലപ്പാറ ടൗണിൽ വന്ന് കയറിട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്ത യാത്ര. നമുക്ക് തൊടുപുഴയിൽ നിന്ന് പൂപ്പാറയ്ക്ക് പോകാറുണ്ട്. പക്ഷെ കുറച്ചും കൂടി ആ ഭംഗി ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കൊണ്ട് പോകാനായിട്ടാണ് ഞങ്ങൾ ഈ മുണ്ടക്കയം കുട്ടിക്കാനം വഴി ഞങ്ങൾ പൂപ്പാറയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. പക്ഷെ വരുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി കാഴ്ചയും കാര്യങ്ങളെല്ലാം ആയിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ആ കുട്ടിക്കാനം കഴിഞ്ഞ് ഒരു 20 കിലോമീറ്റർ മേളിലുണ്ടെങ്കിലുള്ളൂ വഴി, വീതി കൂട്ടിക്കൊണ്ടിരിക്കുക, പണി നടന്നുകൊണ്ടിരിക്കുക, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വളരെ സ്ലോവിലാണ് പോകുന്നത്. എന്തായാലും ഈ ഒരു റോഡ് പണി കുറച്ചധികം ദിവസം ഉണ്ടാകുന്നു. നന്നായിട്ട് വീതി കൂടുന്നുണ്ട്, അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റൂട്ട് ഇപ്പോൾ തൽക്കാലം വരണ്ട, കാരണം വന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും നമ്മളിവിടെ എത്താൻ കേട്ടോ. അതുപോലെ റോഡ് ഇങ്ങനെ കല്ലിങ്ങനെ കല്ല് കിടന്ന് കട്ടറയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏലപ്പാറ ടൗണിൽ എത്തിയേക്കണത് കേട്ടോ. ഏലപ്പാറ ടൗണിലെത്തി അടിപൊളി നല്ല സ്കൈയും കാര്യങ്ങളും. നമ്മളോട് വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, വാഗമണ് 15 കിലോമീറ്റർ, ഇടുക്കി ഡാം 54, 108 കിലോമീറ്റർ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഉച്ചഭക്ഷണം കഴിച്ചിട്ട്, ഇപ്പോൾ 2 മണിയായിട്ടാ, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത യാത്ര തുടങ്ങാം, നമ്മുടെ പൂപ്പാറയിലേക്ക്, നീലക്കുറിഞ്ഞി കാണാനുള്ള ആ യാത്രയിലേക്ക്. ഈ ജംഗ്ഷനിൽ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ്, ഈ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ നമ്മളിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏലപ്പാറ ജംഗ്ഷനിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട്, ഭക്ഷണം കഴിച്ച് ഇപ്പോൾ കട്ടപ്പുറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയാ ഒരാളുടെ തൊണ്ടയിൽ മീൻ മുള്ളു കയറി, ചാള മത്തി കഴിച്ച മത്തി. അയ്യോ, ഇവിടെ പണി നടന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏലപ്പാറയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴും ഈ കട്ടപ്പുറയ്ക്ക് പോണ റൂട്ടാണെങ്കിലും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക ചില സ്ഥലങ്ങളിലൊക്കെ. പക്ഷേ എന്നാലും ഇവിടെ അധികം ദൂരം ഇല്ലെന്ന് തോന്നുന്നു, കുറച്ച് കുറച്ചുള്ളതാണല്ലേ.
അപ്പം എന്തായാലും നമ്മൾ ആ അടിപൊളി സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ എത്തുന്ന അറിയില്ല നമ്മുടെ പൂപ്പാറയിലേക്ക്. റോഡ് ഇത്തിരി മോശമായതുകൊണ്ട് താഴത്തേക്ക് പോരുത്, മുകളിലേക്ക്. ഓക്കെ ഡോ, താങ്ക് യു. ഹലോ, നമ്മളിപ്പോൾ അവിടെ നിന്നാട്ടോ വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്നത് പൂപ്പാറയിൽ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു വളവ് ഇങ്ങനെ ഉണ്ട്, ലെഫ്റ്റ് കട്ട് ചെയ്ത് ഈ വഴിയാണ് കേട്ടോ. പറയുന്നത് കഴുതക്കുളമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ കുറിഞ്ഞ് ഓൾറെഡി ഇപ്പോൾ ഉള്ളത്. മറ്റേ ശാലോൺ പള്ളിയുടെ അവിടെ ആ ഒരു ഭാഗത്ത് ഇതുണ്ട്, പക്ഷെ അവിടെ ഇപ്പോൾ ഓൾറെഡി കുറിഞ്ഞെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു വഴിക്ക് നമ്മൾ പോവുകയാണ്. ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി അറിയാം. ചെറിയൊരു കനാൽ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പോകുന്നത് ചേട്ടാ ഈ കഴുതക്കുളമേട്. രണ്ടു വളവല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ കടയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടാ. അത്യാവശ്യം ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള കടയും കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പൊ നമ്മൾ കഴുതക്കുളമേടിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു സന്ധ്യ സമയത്ത് അത്യാവശ്യം കരിക്കലാമിച്ചിയിലൊക്കെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ വണ്ടോണ്ടിരിക്കാൻ സെൻസുമായി വണ്ടി ഓടിച്ച് തളർന്നിട്ടോ. ഞാൻ രാവിലെ ഇറങ്ങിയതാ, 8 മണിക്ക് ഇറങ്ങിയതല്ലേ. ഞങ്ങളൊരു കാട്ട് വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കട്ടെ. ഈ സൈഡ് താഴേക്ക് പോകും കൊക്കയാണ്, ഇപ്പുറത്തെ സൈഡാണ് ചേട്ടാ. വരുമ്പോഴേക്ക് ഇവിടെ എന്തോ നോക്കട്ടെ, നോക്കട്ടെ. എന്താണ് ചെയ്യാ, ഞാൻ വന്നിട്ടുണ്ട് വിളിക്കാം. എന്നെ ഈ നമ്പർ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ, റേഞ്ച് ഇല്ല. അത്യാവശ്യം നല്ല രീതിയിലൊരു കയറ്റം ആണ്. ആ കയറ്റം ഞങ്ങള് വലിഞ്ഞ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കയറ്റോട്ടാഷിലത്തെ കയറ്റമാണ്. നമ്മള് ഏകദേശം ഒരു നിരപ്പായ പോലത്തെ സ്ഥലത്ത് നമ്മൾ ഇപ്പൊ എത്തിയാ ചോദിച്ചാ പയ്യന്മാരുടെ വെട്ടിലി അല്ലേ, പക്ഷെ നമ്മൾ ആരും കാണാത്ത ഐറ്റംസ്. കറക്റ്റ് നെയിം എനിക്കറിയില്ല, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തോളി. കണ്ടു കഴിഞ്ഞാൽ ഇവന് പുല്ലാന്ന് പറയുള്ളത്, ഒരു പുല്ല് കണ്ടിരിക്കുന്ന പറയുന്നത് ടച്ച് ചെയ്തോ, ഒരു കഷ്ണം പുല്ലിരിക്കുന്ന പറയുള്ളൂ. നല്ല അവിടെ കാല് പിടിച്ചിരിക്കുന്നുണ്ടോ പക്ഷേ അതില്, അവൻ ഈ കാണുന്ന ഇതിൽ കാലിൽ പക്ഷേ തുമ്പത്ത് ഇതുണ്ടാവും. വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം. നമുക്കെന്തായാലും ഇവനെ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നമ്മളിത് നീലക്കുറിഞ്ഞ് കാണാനായിട്ട് എത്തി. കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ, ഒന്നും കാണാൻ പറ്റില്ല. ഇരടായി 8 മണിയാവാറായി ഞങ്ങൾ എടുത്തിപ്പോൾ. ഒത്തിരി കറങ്ങിപ്പോയി, കുറച്ച് വഴി തെറ്റി എന്ന് തന്നെ പറയാം. കറക്റ്റ് നമ്മൾ നമ്മുടെ കയ്യിൽ ടെൻ്റ് ഉണ്ട്. അപ്പോൾ ആ ടെൻ്റ് ഞങ്ങൾ സെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയിലാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ ടെൻ്റ് അടിച്ച് ടെൻ്റിനകത്തേക്ക് മഴയാണ്. ഓരോരുത്തരുടെ ഇരിപ്പ് നോക്കി ഇതുണ്ട്, ഓരോ ഇരിക്കുന്നതേ. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ടെൻറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മഴ വന്നു, പെട്ടെന്നുള്ള മഴ വന്നു. ആ ഒരു മഴ വെച്ച് ശക്തിയായിട്ട് തന്നെ മഴ പെയ്തു. അയ്യോ ഒന്നും പറയണ്ട കേട്ടോ, നന്നായിട്ട് വെള്ളം ഇപ്പോൾ വന്നിട്ടിരിക്കുക. നമുക്ക് ടെൻറ്റ് മര്യാദ സെറ്റ് ചെയ്യാൻ പോലും നമുക്ക് പറ്റിയില്ല. ഇവിടെ മേളിലൊക്കെ വെള്ളം വരുന്നുണ്ട്, അതുപോലെ താഴെ കണ്ട ഇവിടെയൊക്കെ ടെൻറ്റിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി. ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എത്ര നേരം ഉണ്ടാവും എന്നറിയില്ല. വല്ലാത്തൊരു സീനായിപ്പോയി. നമ്മൾ ആദ്യമായിട്ടൊരു ടെൻറ്റ് സെറ്റ് ചെയ്ത് ടെൻറ്റിൽ കിടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലൊക്കെ വന്നത്. പക്ഷെ അത് വല്ലാത്തൊരു സീൻ തന്നെ ആയിപ്പോയി. കാറ്റല്ലേ, ഞങ്ങളിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചേക്കേ. മുതലൊക്കെ മൊത്തം നനഞ്ഞ്. ആ ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒതുക്കി. ജസ്റ്റ് കാറിലേക്ക് പോകാനാണെങ്കിൽ കാർ കുറച്ച് മാറിയിട്ടാണ്. ആ വഴിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഓൾറെഡി വെച്ച്. കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഇതിപ്പോൾ മാറുമെന്നറിയില്ല, മാറിയില്ലെങ്കിൽ നമ്മളെ പെടുന്നുള്ള നല്ല ശക്തിയായിട്ടുള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കട്ടോ. ഫസ്റ്റ് നമ്മുടെ ഒരു ഇതാണ്, സാരല്ല. പക്ഷെ എന്നാലും വലിയൊരു ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയല്ലേ മനുഷ്യമായി. തീർച്ചയായും ഞങ്ങളുടെ ഗ്യാസ് ഊറ്റിയൊക്കെ പുറത്തിരിക്കുക. എന്ത് ചെയ്യും, ഒന്നും കഴിച്ചില്ല കേട്ടോ. രാവിലെ ഇറങ്ങിയതാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. വേണ്ട,
ബ്രെഡും മേടിച്ചിട്ട് മുട്ട മേടിച്ചിട്ടുണ്ട് ഓംബൈറ്റ് അടിക്കണമെന്ന് കരുതി. പിന്നെ എല്ലാം റെഡിയാക്കും. ഇത് മഴ മാറിയിട്ട് നേരെ കാറിലേക്ക് പോകുന്ന ടെന്റിൽ കിടക്കാൻ നിർത്തിയില്ല. ടെന്റ് ഫുള്ള് വെള്ളമായി. ആള് പാവട്ടെ, ആള് രാവിലെ തുടങ്ങി ഡ്രൈവ് ചെയ്യണേ. ഇന്ന് ഇന്ന് വൈ ഇപ്പൊ വന്നിട്ടൊന്ന് നടുവർത്തി സുഖമായിട്ട് കിടക്കാന്നുള്ള സന്തോഷത്തിൽ വന്ന ആള് വിശന്നിട്ട് രക്ഷയില്ലട്ടോ. വേറെ മുട്ട ഓംപ്ലേറ്റ് കടിച്ച് കഴിക്കുന്ന കരുതിയാണ് ഇപ്പൊ അത് നടക്കില്ല. അതെ, ബ്രെഡും അത് നമ്മുടെ സോസ് ആണെങ്കിലും അതൊക്കെ എല്ലാം മഴയത്തോടൊക്കെയാണ്. ഇനിയിപ്പോ അതൊക്കെ പച്ചറൊട്ടി കഴിച്ച് രണ്ടര കഴിക്കുന്ന പച്ചറൊട്ടി കഴിച്ച് സംഭവം രസമുണ്ട്. എന്താ സംഭവം അറിയാം, നല്ല വിശപ്പുണ്ട്. അതുകൊണ്ടാണ് വിശപ്പത്തിൽ മഴ തിഞ്ഞിപ്പോ വേറെ രക്ഷയില്ല. ഇതുമായിട്ട് ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നല്ല ഉഗ്രം മഴയൊക്കെ പെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതെ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ കിടന്നുറങ്ങിയത് കാറിലാണ്. ഒരു കാർ ലൈഫ് തന്നെയായിരുന്നു. എൻ്റെ കാറിലാണ് കിടന്നുറങ്ങിയത്. അച്ഛനൊക്കെ ഒരാളൊക്കെ ഇവിടെ പോർച്ചു കൂടി കിടക്കുകയുള്ളു. ധനേഷ് ഭായ്, ധനേഷ് ഭായ്, ആ ഗുഡ് മോർണിംഗ്. ആള് നല്ല ഉറക്കം. സനീഷ് ഭായ് റെഡിയായിക്കൊണ്ടിരിക്കണം. നല്ല കോടയുണ്ട്, ഫുൾ കോട ഇങ്ങനെ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എന്തായാലും നമുക്കിനി ഒരു ചെറിയ ചായ അടിക്കാന്നുള്ള പരിപാടിയിലാണ്. അതിന് ചായപ്പൊടി ഇല്ല, എന്തായാലും അടുത്തൊരു കടയുണ്ട്, അപ്പോൾ അവിടെ പോയി കുറച്ച് ചായപ്പൊടിയൊക്കെ മേടിച്ചിട്ട് പിന്നെ ഇന്നലെ മേടിച്ച ബ്രെഡൊക്കെ ഇവിടെ ഉണ്ട്. ബ്രെഡ് കുറച്ച് കഴിച്ച് കുറച്ചുണ്ട്. പറ്റണമെങ്കിൽ ഒരു പാക്കറ്റ് കൂടി കിട്ടിയാണെങ്കിൽ ഒരു പാക്കറ്റ് കൂടി മേടിച്ചിട്ട് നമ്മുടെ മുട്ടയൊക്കെ അവിടെ തന്നെ ഉണ്ട്, ടെൻറ്റിൽ തന്നെ ഉണ്ട്. വെച്ചാൽ അവിടെ വെച്ചിട്ടാ പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് നമുക്ക് രാവിലെ തന്നെ അങ്ങ് മുട്ട ഓംപ്ലേറ്റൊക്കെ അടിച്ച് അങ്ങ് കഴിക്കാമെന്ന് വെച്ച്. തണുപ്പുണ്ട്, ചെറിയ തണുപ്പുണ്ട്. ഡ്രസ്സ് ഫുള്ള് ഇതായി പോയതേ, ആ ഡ്രസ്സ് നനഞ്ഞ ഡ്രസ്സൊക്കെ ഇവിടെ ഇട്ടേക്കാണ്. അതുപോലെ ഷൂവൊക്കെ നനഞ്ഞിരിക്കുകയാണ്. ഇത് മാറ്റി ഒരു ജാക്കറ്റ് എടുത്തിട്ട് തണുക്കുണ്ട്, തണുക്കുണ്ട്. അയ്യോ, ഞങ്ങൾ ഇന്നലെ ഈ കാറിലാണ്, ഈ കാറിൽ കിടന്നത്. ഈ കാറിൽ രണ്ടുപേരും ഇവിടെ, ഒരാൾ ബാക്ക്, ധനേഷ് ഭായി ബാക്കിൽ കിടന്നു. ഒരു കാർ ലൈഫ് എന്ന് തന്നെ പറയാം. കോടണ്ട, അവിടുത്തെ ഒരാൾ വരുന്നു, ചെറിയൊരു നിഴൽ മാത്രം. ഇതേ അവിടുന്ന് ഒരു ചേച്ചിമാർക്ക് ഉണ്ട്, പക്ഷെ കോട ഇങ്ങനെ ഒരു നിഴൽ മാത്രം കാണാം. അതുപോലെ ഇതുണ്ടോ, അവിടെ നിന്നാണോ എന്നെ, അതുവഴി ഇങ്ങനെ കയറി വരും, അതുവഴി കയറി ഇങ്ങനെ പോകും പോകുന്നു. നമ്മൾ ഇനി പോകുന്നത് ഇതുവഴിയാണ്, ഇതുവഴി നേരെ ചെല്ലുന്നതാണ്. അവിടെയൊക്കെ പുതിയ ഭാഗത്തൊക്കെ കുറിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒത്തിരി പോകണല്ലോ, കുറച്ച് അടിപൊളി വ്യൂ ആണ്. എന്തായാലും നമുക്ക് അതെല്ലാം കാണാം, എല്ലാം നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം കേട്ടോ. ചേട്ടാ, ഇത് പോകുന്നത് അങ്ങോട്ടോ നേരെ സിറ്റി? സിറ്റി ഏതാ പേരെന്താ? പുത്തരി. ആ, അതുവഴി പോയാൽ നമുക്ക് എവിടെ എത്താം? വേറെ സേനാധിപതി അല്ലേ? ആ ആ ശരി ശരി. രാവിലെ ജോലിക്ക് പോണ തീരുമാനമാണ്. കുറേ അക്കന്മാരുണ്ട്. ഇത് നോക്കി, ഇതിപ്പോൾ മഞ്ഞാണ് കേട്ടോ, മഴ മാറി മഞ്ഞ് വീണതിൻ്റെ ഇത്. ആ, നല്ല തണുപ്പുണ്ട്. ഈ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇന്നലെ നമുക്ക് വെട്ടം കിട്ടിയത്. ഇതൊക്കെ പൂക്കളി വിരിഞ്ഞ് നോക്കണമെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ പുത്തിരി ടൗണിൽ വന്നെത്തിയേക്കാണ് കേട്ടോ. നമ്മൾ ചായപ്പൊടി പിടിക്കാമെന്നാണ്. ഇവിടെ കടയും കാര്യങ്ങളുണ്ട്, അവിടെ ഒരു കടയുണ്ട്, പിന്നെ ചായക്കടയും കാര്യങ്ങളുണ്ട്. ഇതാണ് ബസ് റൂട്ടല്ലേ കേട്ടത്? ബസ് റൂട്ടല്ലേ, ബസ് റൂട്ടല്ലേ, ബസ് വരാല്ലേ. ആ, ഇതുവഴി രാജകുമാരിക്ക് പോലെ, ഇതുവഴി രാജകുമാരി എന്ന സ്ഥലത്തേക്ക് പോകണം കേട്ടോ. കേട്ടോ, അതൊരു ഇവിടെയും വീടും കാര്യങ്ങളൊക്കെ കേട്ടോ, കടകളൊക്കെ ഉണ്ടാവും അവിടെ. പിന്നെ ജീപ്പൊക്കെ ഇടുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ പോയി ചായപ്പൊടി മേടിച്ചിട്ടോ അല്ലേ. ചായപ്പൊടി മേടിക്കാം. ഒരു പള്ളിയുണ്ട്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റും ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ മേടിച്ചിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ മേടിച്ചിട്ടുണ്ട്. ചേട്ടൻ വരുന്നേട്ടാ, പേരെന്നാ? സെൽവം. സെൽവം പൈപ്പാട്ടാ, പൈപ്പിൻ്റെ രണ്ട് ഭാഗമൊക്കെ പോയിട്ടോ. ആ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പുത്തിരി
ഇവിടുത്തെ ചെറിയൊരു വില്ലേജാണ് കേട്ടോ. ആ വില്ലേജ് കൂടെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം കുറച്ച് വീടും കാര്യങ്ങളുണ്ട്, ചെറിയ കുഞ്ഞു വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ് ആൾക്കാരൊക്കെ. കൂടുതലും തമിഴ് ടീമാണ് ഇവിടെ ഉള്ളത്, മലയാളീസൊക്കെ ഉണ്ട്. ഏലം ഉണ്ടോ? ഫുള്ള് ഏലക്കാടുകളാണ് കംപ്ലീറ്റും. പിന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ഇങ്ങനെ ചെത്തിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് കുറച്ച് വീടൊക്കെ ഇതുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും ചെന്നിട്ട് ആ ഒരു ഇത് ചായയൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് അന്ന് വെയിൽ ശരിക്കും നന്നായിട്ടൊന്ന് വെയിലൊക്കെ വരട്ടെ. വെയിലൊക്കെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ വീടൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ. ഒരു ചേട്ടനെ ഇവിടെ നിന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പ്രത്യേകം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. വണ്ടി വന്നു, സെറ്റ് അങ്ങോട്ട് ഇറങ്ങില്ല. ഓക്കെ, വണ്ടി വന്നു. നമ്മൾ താമസിച്ച സ്ഥലമില്ലേ, അവിടുന്ന് കുറച്ചിങ്ങനെ മാറി കഴിയുമ്പോൾ ഒരു 600 മീറ്റർ ഇങ്ങനെ മാറി കഴിയുമ്പോൾ ഇവിടെ കുറേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ബ്രെഡും വെള്ളം എല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചായപ്പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ടോന്നല്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മളെ ടെൻറ്റ് കെട്ടിയേക്കണ സ്ഥലത്ത് അവർ കാഴ്ച എന്തെങ്കിലും കാണിച്ചിട്ടെ. അടിപൊളി സീനായിരിക്കും ഇന്നലത്തെ ടെൻറ്റ് കെട്ടും കാര്യങ്ങളും അല്ലേ തനിഷ്. തീർച്ചയായും നമ്മൾ ഇറങ്ങി പോകുന്നുണ്ടോ? അതെ, എന്താ ടെൻ്റ് അവിടെ ഉണ്ടോ? ടെൻറ്റ് ഉണ്ടോ? പറന്ന് പോയോ എന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ഗ്യാസും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വെച്ചേക്കരുത്, ആരെങ്കിലും എടുത്തിട്ട് വേണ്ടത് അറിയില്ല. രാവിലെ ഇതുപോയി ഒത്തിരി ആളുകൾ നമ്മുടെ ഇവിടെ പോകുന്നുണ്ടായിരുന്നു. അണ്ട് ഇതാണ് റോഡ്, ഇതിൽ കൂടെയാണ് നമ്മൾ നടന്നു പോണത്. നമ്മൾ വണ്ടി ഇട്ടേക്കണ അവിടുന്ന് നമുക്കൊരു 250 മീറ്റർ നടക്കാറുള്ളൂ ഫുള്ളിലേക്ക്. വണ്ടി ഇങ്ങോട്ട് കയറും ചെറിയ ഈ ജീപ്പ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ കയറുകയാണ്. പക്ഷേ ഈ കല്ലും കാര്യങ്ങളൊക്കെ ഉള്ള അടി തട്ടാത്ത രീതിയിലുള്ള വണ്ടിയൊക്കെ സുഖമായിട്ട് വെക്കണം. അടിപൊളി ഒരു വ്യൂ ആണിട്ട് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മലയൊക്കെ ഇങ്ങനെ മേഘത്തിൽ തൊട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച, കോടമഞ്ഞിൽ പൊതിഞ്ഞ് അടിപൊളിയൊരു വ്യൂ തന്നെയാണ്. സൂര്യനൊക്കെ ഉദിച്ച് സൂര്യകിരണങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നീലക്കുറിഞ്ഞിയുടെ മുകളിൽ. ആ കുറിഞ്ഞിയൊക്കെ ആണെങ്കിലോ മഞ്ഞുതുള്ളികളൊക്കെ വീണിങ്ങനെ തണുത്ത് ഇറച്ചിരിക്കുകയാണ്. ഏ, അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നലെ നമ്മളിവിടെയാണ് ടെൻറ്റ് അടിച്ചത് കണ്ടാ. അതെ, ഇവിടെ കുറച്ച് ഓപ്പണുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ടെൻ്റ് അടിച്ചത് ഓക്കെ. ഓക്കെ, നമ്മുടെ മുട്ട മേടിച്ചിട്ടുണ്ടെന്നാണ്. മുട്ട ഉണ്ടോന്നാ പറയട്ടെ, ഇലയ്ക്ക് തായി പോയി കേട്ടത്. ആ മുട്ടയുണ്ട്, ടെൻറ്റിൻ്റെ ഇതെൻ്റെ വെള്ളം അവിടെയൊക്കെ വെള്ളമുണ്ട്. 3-5 പേർക്ക് കിടക്കാൻ പറ്റിയ ടെൻറ്റാണ്, പക്ഷെ ഇന്നത്തെ അതിശക്തമായിട്ടുള്ള മഴയത്ത് എല്ലാം തകർന്നു പോയി. നമ്മൾ ടെൻറ്റിൽ ആദ്യമായിട്ടുണ്ട് ടെൻ്റ് അടിച്ച് കിടക്കാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് പരിപാടി തന്നെ നമ്മുടെ പൊളിഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനിയും കിടക്കല്ലേ. ചെരിവിലും ഈ ചെരിവിലൊക്കെ അട്ടയാണ് അറിയില്ല. രാവിലെ നമുക്ക് നീലക്കുറിഞ്ഞിയുടെ ഇട വിശേഷത്തിന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം. അതാ നമ്മളുടെ ചായ കട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആവിയൊക്കെ പറഞ്ഞൊരു ഉഷാറായിട്ടുണ്ട്. സുലൈമാൻ റെഡി ആയിട്ടുണ്ടോ? ചങ്ങായിമാരെ നമ്മളുടെ കട്ടനൊക്കെ ഇതേ റെഡിയായി. ഇനി നമുക്കൊരു കട്ടനൊക്കെ അടിച്ചിട്ടാവോ. നമ്മുടെ രണ്ട് കുഞ്ഞു പിടാങ്ങളുണ്ട്. ഹായ് തമ്പി, എങ്ക പോണ? ആ ഓ, ഉഷാറായിട്ടോട്ടാ, ഉഷാറായി. മുട്ട ഇവിടെ സെറ്റ് ആക്കുവാണ്. ഇന്ന് നമ്മുടെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ബ്രെഡ് ഓംലൈറ്റ്, ബ്രെഡ് ഇവിടെ താഴെ ഇരിക്കുന്നുണ്ട്. ആ പച്ച പറയാം. അപ്പൊ നമ്മളിതേ ഇപ്പൊ നിൽക്കുന്നത് ആ സ്പോട്ടിലേക്ക്. നമ്മൾ തനിയെ ഒരു പൊണ്ണു വന്നിരിക്കുക, തനിയാ വന്ന് മാറ്റിയിരിക്കാം. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. വിദ്യ നാട് കോയമ്പത്തൂര്. ഇപ്പൊ എങ്കെന്നാ ഒരു കൊച്ചിയില്. കൊച്ചിയില്? നമ്മുടെ നാട്ടിൽ നിന്നാട്ടാ വന്നത്. അപ്പൊ എന്തായാലും രാവിലെ നമ്മളൊരു ബ്രെഡ് ഓംലൈറ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആളെത്തിയത്. എന്തായാലും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് എങ്ങനെ അറിയാനായിട്ട് ഇത് ടെസ്റ്റ് ചെയ്തു. ഓംലൈറ്റ് പാവം പൊണ്ണ് എങ്കിലും വന്നോ അവസ്ഥ
വെറുതെ വെറുതെട്ടോ. ഇത് വളരെ തല്ലിപ്പിടി സാധനമാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്. വളരെ തല്ലിപ്പിടിയാണ്, പക്ഷെ നൈസാന്ന് പറഞ്ഞിട്ടോ. സന്തോഷട്ടോ, സന്തോഷട്ടോ. കാരണം അല്ലെ ഇങ്ങനെയൊക്കെ നമുക്കൊരു അതിഥി എന്തായാലും എത്തിയത്, കാരണം വളരെ ഫ്രണ്ട്ലി. പിന്നെ നമ്മുടെ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പറഞ്ഞാണെന്നറിയില്ല, നമ്മൾ സൂപ്പർ അങ്ങോട്ട് പറഞ്ഞിട്ട് ചീത്ത പറയും. എന്തായാലും സന്തോഷമായിട്ടാ ഇവിടെ കണ്ടല്ലേ പരിചയം, പുതിയൊരാളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം, ട്രാവലർ പരിചയപ്പെടാൻ സന്തോഷം. അപ്പം നമുക്ക് ഇനി എവിടെയെങ്കിലും വെച്ച് ഇനിയും കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ബൈ, സീ യു. അല്ല ഇപ്പൊ സമയം ഒരു 6:30 ആയി. അല്ല കോട വന്നിങ്ങനെ ഫുള്ള് നമ്മുടെ നീലക്കുറിഞ്ഞൊക്കെ ഇങ്ങനെ നീലക്കുറിഞ്ഞ പുല്ല് ഇതൊക്കെ അങ്ങനെ നമ്മള് നീലക്കുറിഞ്ഞിയുടെ ഇടയിലൂടെ ഒരു ഇങ്ങനെ നടക്കുക കേട്ടോ. അടി